ഓക്കെ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ്പോഷാസ്. അപ്പോൾ നമ്മളുടെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ വീഡിയോ രണ്ട് മൂന്നാല് ദിവസം മുന്നെയാണ് ഇട്ടത്, രണ്ട് ദിവസം മുന്നെയാണ് ഇട്ടത്. പക്ഷേ നമ്മളെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റാണ് ഗൈസ്, നെറ്റ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. നെറ്റ് തീരെ കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ എടുത്തിട്ടാണ്, രണ്ട് മൂന്നും ദിവസം എടുത്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ മിന്നാന്നിട്ട വീഡിയോ ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ആയത്. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോക്ക് ലേറ്റ് ആവണത്. പിന്നെ നെറ്റും തീർന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ തീരെ റേഞ്ച് കിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ വൈഫൈ വെക്കണൊക്കെ കുറിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അപ്പോൾ നമുക്ക് ഇടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ നോമ്പാണല്ലോ, ഇന്ന് ലാസ്റ്റത്തെ നോമ്പാണ്, 30-ാമത്തെ നോമ്പ്. ഇനി നാളെ ഈദാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ നോമ്പ് തുറയും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ലായിരുന്നല്ലേ യോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം ടൈം ഇവിടെ 5:45 അവിടെ എല്ലാവരും പ്രിപ്പറേഷൻസ് എന്താ പറയുക, സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിരുന്നു. ഇനി 5:30 ഇവിടെ ബാങ്ക്. അതുവരെ ഇനി ഞമ്മക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളെ വീടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ കാണിച്ചുതരാം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ക്വാറന്റൈനൊക്കെ ഇരുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ. ഞങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിക്ക് പോയത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞങ്ങൾ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടിപ്പോൾ 2-3 ആഴ്ചത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ വീഡിയോ നമ്മൾ ഇവിടെ എത്തിയ വീഡിയോ ഇട്ടത്. കാരണം ലേറ്റായിപ്പോയി. ഇവിടെ വന്നിട്ട് നമ്മുടെ സിമ്മൊക്കെ ഭയങ്കര വീക്കായിരുന്നു, ഞങ്ങൾ നെറ്റൊന്നും തീരെ കിട്ടാത്ത ഇതായിരുന്നു സിമ്മായിരുന്നു. അപ്പോൾ തീരെ റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റായത്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഒരു വീഡിയോ, ആ വീഡിയോ തന്നെ ഞാൻ എത്ര 3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്യാൻ വെച്ചതാണ്. അങ്ങനെ ഇതായിട്ട് ഇന്നലെയാണ് അത് ഇന്നലെ മിഞ്ഞാന്നാണ് അത് അപ്ലോഡ് ആയത്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നെറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഈദൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ സെറ്റ് ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈഫൈ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്പോഴേക്കപ്പോൾ ഇടുന്നതായിരിക്കും. ഞങ്ങളെ ക്വാറന്റൈന് കഴിഞ്ഞത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ എത്തിയത്, ഇന്ത്യയിൽ എത്തിയത് 18-ാം തീയതിയാണ്, April 18-ാം തീയതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര 3 ആഴ്ച കൃത്യം കഴിഞ്ഞ്, ഇന്ന് 12-ാം തീയതി അല്ലേ, 3 ആഴ്ച കഴിഞ്ഞു. ഞങ്ങളെ എയർപോർട്ടിൽ നിന്നും പിന്നെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റും ഒക്കെ ഞങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത്. പിന്നെ ആ കാര്യത്തിലൊന്നും ടെൻഷനില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ വീടാണിത്, ഞങ്ങളെ വീട്ടിലാണ് ഞങ്ങൾ ക്വാറന്റൈൻ ഇരുന്നതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ തറവാട്ടിക്ക് പോയത്. കാരണം ഇവിടെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയും കാലം വീട് അടച്ചിട്ടിരിക്കില്ല, 2.5 കൊല്ലത്തോളമായി ഞങ്ങൾ സൗദിയിൽ പോയിട്ട്. അപ്പം അങ്ങനെ വീടൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇനി സാധനങ്ങളൊക്കെ മേടിച്ച് ഫുള്ള് ക്ലീനായി ഒക്കെ സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതുവരെ ഇനി ഇത് മൊത്തം ഞങ്ങൾ അവിടെ ആക്കാനേ വിചാരിച്ചിട്ടുള്ളൂ. ഈദ് ഇനിയിപ്പോൾ നാളെ ഈദായല്ലോ, ഈദല്ല ഞാൻ ഉദ്ദേശിച്ച റമദാൻ മൊത്തം അവിടെ ആയിരുന്നു. എന്താ പറയുക, അവിടെ റമദാൻ ഇന്നത്തെ ഓർക്കണ കഴിഞ്ഞു. ഇനി നാളെ ഈദ്, ഈദിൻ്റെ വീഡിയോ ഒക്കെ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം നെറ്റിൻ്റെ കാരണം പ്രശ്നം കൊണ്ട് നാളെ അപ്ലോഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മറ്റന്നാളേക്ക് അപ്ലോഡ് ആവുക, പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഞങ്ങളെ വീടൊക്കെ കാണിച്ചാൽ പുറത്തുനിന്ന് അകത്തുനിന്ന് പിന്നെ കാണിച്ചു. അപ്പോൾ നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മളിപ്പോൾ നോമ്പ് തുറ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മാരി നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇന്നത്തോടെ നോമ്പും കഴിഞ്ഞു. പിന്നെ ശരിക്കും ഇതൊരു നോമ്പ് തുറ വീഡിയോ ആയിട്ട് എടുക്കുക അങ്ങനെ വിചാരിച്ചിട്ടല്ല എടുത്തത്.
ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെന്ന് മാത്രം. സോ ഗൈസ്, നാളെ നമുക്കൊരു അടിപൊളി വീഡിയോ വെക്കാം. നാളെ ഈദാണ്, അപ്പം ഈ വീഡിയോ എന്നിട്ട് നാളെ നമുക്ക് ഒരു അടിപൊളി സൂപ്പർ വീഡിയോ വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അപ്പോൾ